നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെൽസി മിഡിൽസ്ബ്രോ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ഈ ഒരു പെർഫോമൻസിനെ ചെൽസി ഫാൻസ് എങ്ങനെയായിരിക്കും ഡിഫെൻഡ് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. EPL ചെൽസി പലവട്ടം പരാജയപ്പെട്ടപ്പോഴും അതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചെൽസി മറ്റൊരു ലോയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയില്ല. EFL കപ്പിന്റെ സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ചെൽസി ചാമ്പ്യൻഷിപ്പിലെ 12 സ്ഥാനത്ത് നിൽക്കുന്ന മിഡിൽസ്ബ്രോയോട് 1-0 പരാജയപ്പെടുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? രണ്ട് സ്കോഡുമായിട്ടും യാതൊരു വിധത്തിലുള്ള കമ്പാരിസണും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം 1 ബില്യന്റെ ഒരു സ്കോഡാണ് ചെൽസിയുടെ ഒരു സൈഡിൽ നിൽക്കുന്നത്. 300 മില്യൺ ഒക്കെയാണ് അവർ ഒരു സീസണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ. മിഡിൽസ്ബ്രോനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ടീമാണ്, വളരെ തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അവർ നടത്തുന്നത്. ക്വാളിറ്റി ഓഫ് പ്ലെയർ നോക്കിയാലും കോച്ചിനെ നോക്കിയാലും ഫെസിലിറ്റീസ് നോക്കിയാലും യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്നിട്ട് പോലും ഒരു നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ ചെൽസിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇതിൽ ആര് അക്കൗണ്ടബിൾ ആയിട്ട് എടുക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോച്ചിന് അക്കൗണ്ടബിലിറ്റി കൊടുക്കാൻ പറ്റുമോ? നമുക്കറിയാം പഴയ പല്ലവി തന്നെയാണ് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. 18 ചാൻസുകൾ ഉണ്ടായിരുന്നു, 6 ഷോർട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു, 72% പൊസിഷൻ ചെൽസി കൺട്രോൾ ചെയ്തു. പക്ഷേ ഒരു കാര്യവുമില്ല, ഷോർട്ട് ഓൺ ടാർഗറ്റും ക്ലിയർ ചാൻസസ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുന്നില്ല. കോൾ പാമറിന്റെ കഥയൊക്കെ പറഞ്ഞാൽ അതിന് വേറൊരു എപ്പിസോഡിന് വേണ്ടി വരും. പുള്ളിക്ക് മിഡിൽസ്ബ്രോ പ്ലെയേഴ്സൊക്കെ ഈസി ആയിട്ട് ബോള് കയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് പറയാണ് ഓപ്പൺ പോസ്റ്റിൽ കെൻ യു പ്ലീസ് സ്കോർ. അത് സ്കോർ ചെയ്യാൻ പോലും പുള്ളിക്ക് സാധിക്കുന്നില്ല. സ്കോർ ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും എത്തിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന പ്ലെയേഴ്സാണ്. അതിനുശേഷം ഗോൾ കീപ്പർ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അതും ഓപ്പൺ പോസ്റ്റിൽ ജസ്റ്റ് തട്ടിയ ഗോളാണ്, അതും പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ചോദ്യം. സ്റ്റേർലിംഗ് കളിക്കുന്നുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട എല്ലാ പ്ലെയേഴ്സും കളിച്ചിരുന്നു, ഒരു കാര്യവുമില്ല. ഇവരൊക്കെ ഓടുന്നുണ്ട്, ഒരുപാട് പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഡൊമസ്റ്റിക് കപ്പടിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ചെൽസിയുടെ കയ്യിലുള്ളത്. നമുക്കറിയാം സെക്കൻഡ് ലെഗ് കളിക്കാനുണ്ട്, പക്ഷേ ഇപ്പോൾ പ്രഷർ ചെൽസിയുടെ സൈഡിലാണ്. സെക്കൻഡ് ലെഗിൽ അവർക്ക് മിനിമം 2 ഗോൾ അടിക്കണം. ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം ചെൽസി പലപ്പോഴും മിസ്റ്റേക്കുകൾ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ബാക്ക് ഫയർ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ മിഡിൽസ്ബ്രോയുടെ കാര്യം നോക്കൂ, അവരാകെ 6 ചാൻസുകളെ ക്രിയേറ്റ് ചെയ്തുള്ളൂ, 2 ഷോർട്ട് ഓൺ ടാർഗറ്റ്, അതിൽ അടിപൊളി ഒരു ഗോള് 37th മിനിറ്റിൽ അവർ സ്കോർ ചെയ്തു. അടിപൊളി ഷോട്ടൊന്നും ആയിരുന്നില്ല, ഒരു കിഡിലം ടീം ഗോൾ, റൈറ്റ് വിങ്ങിലൂടെ ബോൾ കൊണ്ടുവരുന്നു, ബോക്സിലേക്ക് എത്തിക്കുന്നു, ഒരു സിംഗിൾ ടച്ച് എടുത്ത് ബോക്സിലേക്ക് അടിച്ചു കയറ്റുകയും ചെയ്തു. അതിനുശേഷം 45 മിനിറ്റ് ഉണ്ടായിരുന്നു ചെൽസിയുടെ കയ്യിൽ കളി ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഒരുപാട് പ്രാവശ്യം ബോക്സിൽ വരെ പോയി, അവിടെ നിന്ന് കുറെ ഓടിക്കളിക്കുന്നു, തിരിച്ചു വരുന്നു, ക്രോസ് ഇടുന്നു, ഗോളടിക്കുന്നില്ല. കളി അവസാനിക്കുമ്പോൾ 1-0 മിഡിൽസ്ബ്രോ ജയിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ തോഡ് ബോളിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണ്. ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാതെ കളി ചേഞ്ച് ആവില്ല എന്ന് അണ്ടർലൈനിങ് ഫാക്ടർ പല കളികളും നമ്മൾ കാണുന്നുണ്ട്. ഈ പ്ലെയറെ വെച്ചിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല. ഒന്നിക്കൽ ഇതേപോലെ തന്നെ സമ്മർ വരെ ഓടിക്കുക, ഒരു പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ കളിക്കാത്ത പ്ലെയറിനെ വിറ്റിട്ട് പൈസയാക്കുക, അതെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ചെൽസി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തായ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.